ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ അദ്ദേഹത്തിനെതിരായ ഒരു കേസുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമായ അദ്ദേഹത്തിനെതിരായ ഒരു കേസ്, നമ്മുടെ എല്ലാം ബഹുമാന്യനായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സരിതയുടെ പേരിൽ വ്യാജ കത്തുണ്ടാക്കിയതിൻ്റെ ഗൂഢാലോചനയുടെ മുഖ്യ കണ്ണിയാണ് ശ്രീ KB ഗണേഷ് കുമാർ എന്നുള്ള കോടതിയുടെ പ്രാഥമിക കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ശ്രീ ഗണേഷ് കുമാറിൻ്റെ ഉറക്കം കെടുത്തുന്ന, ഒരുപക്ഷെ ഈ സത്യമാർക്കും എല്ലാ കാലത്തും മായ്ച്ചു കളയാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി എന്ന നിലയിൽ ആ കേസ് സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന, ജനകീയനായിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി കെട്ടിച്ചമച്ച ഒരു വ്യാജ കത്തിൻ്റെ പേരിൽ ഒരു ദശകം മുഴുവൻ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ ഗണേഷ് കുമാറിനെതിരായുള്ള നിയമപരമായ പോരാട്ടം തുടരുന്നതിൻ്റെ ഒരു അസ്വസ്ഥത കൂടി ഈ കോട്ടയത്തിൻ്റെ ഈ അഭിമാന പദ്ധതിക്കെതിരായി അദ്ദേഹത്തിൻ്റെ നിലപാട് കടുപ്പിച്ചതിലുണ്ട് എന്നുള്ള കാര്യം കൂടി കോട്ടയത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.